നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ താക്കീത് ചെയ്ത സ്പീക്കർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാത്തതിനെ തുടർന്നാണ് മന്ത്രി വീണ ജോർജിനെ സ്പീക്കർ താക്കീത് ചെയ്തത്. ചോദ്യങ്ങൾക്ക് മന്ത്രി ഒരേ ഉത്തരമാണ് നൽകുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരാതി. കോവിഡ് കാലത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നടത്തിയ പിപിഇ കിറ്റ് പർച്ചേസിംഗിൽ ഉന്നയിച്ച വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രി ഒരേ മറുപടിയാണ് നൽകിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി. വിഷയത്തിൽ ആരോഗ്യമന്ത്രി മനഃപൂർവ്വം മറുപടി ഒഴിവാക്കി വിവരം ലഭിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നുവെന്ന് കാണിച്ചാണ് എ പി അനിൽകുമാർ സ്പീക്കർക്ക് പരാതി നൽകിയത്. പിപിഇ കിറ്റ് അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ആവർത്തിച്ചുവെന്ന പ്രതിപക്ഷ പരാതിയിലാണ് സ്പീക്കറുടെ നടപടി. ഈ ശൈലി ആവർത്തിക്കരുതെന്ന സ്പീക്കറുടെ നിർദ്ദേശം നിയമസഭാ സെക്രട്ടേറിയറ്റ് മന്ത്രി അറിയിച്ചു. എ പി അനിൽകുമാറിന്റെ പരാതിയിലാണ് സ്പീക്കറുടെ ഇടപെടൽ. ചോദ്യങ്ങൾക്ക് അവ്യക്തമായ മറുപടി ആവർത്തിച്ച് നൽകരുത്, ഇത്തരം ശൈലി ഒഴിവാക്കണമെന്നുമാണ് സ്പീക്കർ മന്ത്രി അറിയിച്ചത്. അതേസമയം പേവിഷ വാക്സിനിൽ ആരോഗ്യമന്ത്രിയെ നിയമസഭയിൽ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വന്നിരുന്നു. വാക്സിനിൽ ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്ത് വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് മന്ത്രിസഭയെ അറിയിച്ചു. വാക്സിന്റെ ഗുണമേന്മ പരിശോധിക്കണം. ആരോഗ്യവകുപ്പ് ഇതിനായി സമിതിയെ നിയോഗിക്കണമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. പേവിഷബാധയേറ്റ് കുറച്ച് മരണം സംഭവിച്ചപ്പോൾ സമൂഹത്തിൽ ആശങ്കയുണ്ടായിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പിനെക്കുറിച്ച് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണം. നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാക്സിന്റെ ഗുണനിലവാരം ഉറപ്പാക്കിയിട്ടുണ്ടെന്നായിരുന്നു പി കെ ബഷീർ എം എൽ എയുടെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി വീണ ജോർജ് പറഞ്ഞത്. ഐ ഡി ആർ വിയും ഇമ്മ്യൂണോഗ്ലോബലും കെ എം സി എൽ മുഖേനയാണ് ലഭ്യമാകുന്നത്. ഇവയ്ക്ക് കേന്ദ്ര ലബോറട്ടറിയുടെ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ഇവയുടെ സംഭരണത്തിലും വിതരണത്തിലും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നായിരുന്നു വീണ ജോർജ് സഭയെ അറിയിച്ചത്. വൈറസ് വളരെ പെട്ടെന്ന് തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ടാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മരണം സംഭവിക്കുന്നതെന്നും വീണ ജോർജ് പറഞ്ഞു. അടുത്ത 3 വർഷത്തിനുള്ളിൽ പേവിഷബാധ മരണം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏകോപിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരണമടഞ്ഞ 20 പേരിൽ 5 പേർക്കും വീടുകളിൽ വളർത്തിയിരുന്ന നായ്ക്കളിൽ നിന്നാണ് കടിയേറ്റത്. 15 പേർ വാക്സിൻ എടുത്തിട്ടില്ല. ഒരാൾ ഭാഗികമായും 4 പേർ മാനദണ്ഡ പ്രകാരവും വാക്സിൻ എടുത്തിട്ടുണ്ടെന്നും വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു. അതേസമയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള സമരം 2 ആഴ്ച പിന്നിടുന്ന സാഹചര്യം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. തീരദേശവാസികളുടെ ആശങ്ക തീർക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു. തുറമുഖം വന്നാൽ തീരം നഷ്ടമാകുമെന്നത് അന്ധവിശ്വാസം മാത്രമാണ്. ഇത് പരത്താൻ ചിലർ കൂട്ടുനിന്നിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തീരശോഷണം സംബന്ധിച്ച ആശങ്ക പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. 3 മാസത്തിനുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടും. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.